നമ്മളങ്ങനെ ചേർത്തല എത്തി. ചേർത്തല എക്സ്റേ ജംഗ്ഷൻ ചെന്നിട്ട് അവിടെ നിന്ന് മാരാരിക്കുളത്ത് ചെന്നിട്ട് മാരാരിക്കുളത്ത് നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ചെത്തി എന്നാണ് കേട്ടോ ഇവിടെ പറയാൻ. ചെത്തി ബീച്ചിലേക്കുള്ള റോളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീച്ച് നമുക്ക് ചോദിച്ച് നമുക്ക് പോവാം. അല്ല എന്തോ ചോദിച്ച് നമുക്ക് പോവാം. ഓക്കെ, ചേർത്തല ഇവിടെ വഴി ചെറിയൊരു തപ്പൽ വന്നു, എല്ലാം ക്ലിയർ ചെയ്തു. ഓക്കെ, നമുക്ക് പോവാം. ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആയി. ഓക്കെ ഓക്കെ, അവിടെ പണി നടക്കുക, അപ്പൊ ഇതുവഴിയേ പോകുള്ളൂ. ഓക്കെ, അപ്പൊ കണ്ണൂർ സൂപ്പറിന്റെ പറയാം, നമുക്ക് പോവാം. എന്ത് പറയണു? കണ്ണൂർ ഡീലക്സ് അല്ല, കണ്ണൂർ സൂപ്പർ. ആർ പി 471 കണ്ണൂരുകാരനാണ്. പാട്ടിന് പോയി, നമ്മൾ നമ്മുടെ പാട്ട്. അങ്ങനെ നമ്മൾ NH നാഷണൽ ഹൈവേയിൽ കയറി. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് NH കൂടെയാണ്. അതായത് ചേർത്തലയിൽ നിന്ന് ആലപ്പുഴ ഡയറക്ഷനിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ പറയുന്നത് മാരാരിക്കുളമാണ്. ആ മാരാരിക്കുളത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഇലക്ട്രിക് പവർ സ്റ്റേഷൻ സ്ഥാപിച്ചതായിട്ട് ഞാൻ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതായത് ബാറ്ററി ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾക്ക് അവിടെ വന്ന് പവർ ഫില്ല് ചെയ്തുകൊണ്ട് പോകാം. ആലപ്പുഴ ഇതാണ് ആ സ്റ്റേഷൻ. ആലപ്പുഴയിൽ നിന്നും ചെറുതിലേക്ക് പോകുമ്പോൾ ഇട സൈഡിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മാരാരിക്കുളത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും വലത്തേക്ക് വേണം നമുക്ക് നമ്മുടെ ചെത്തി ബീച്ചിലേക്ക് പോകാനായിട്ട്. കുട്ടികളെല്ലാവരും ഹാപ്പിയാണ്, അതുകൊണ്ട് തന്നെ ഞാനും ഹാപ്പിയാണ്. സാരഭം പോലെ
ഈ സാധനം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുട്ടിയായിട്ട് കാണുന്നില്ല, മനസ്സിലാക്കില്ല. നമ്മളിങ്ങനെ യാത്ര ചെയ്തപ്പോഴാണ് തിരുപുഴ ക്ഷേത്രത്തിന് സമീപം എത്തിയത്. അവിടെ നിന്നപ്പോൾ നമുക്ക് നമ്മുടെ വഴിയിൽ നമ്മൾ സംശയം തോന്നി. ചെത്തി ബീച്ച് എവിടെയാ? എങ്ങനെ ആ വഴി അല്ലേ? ഓ അമ്പലം ഇങ്ങനെയാണോ? പൊട്ടാസോ കൊല്ലം മേടിക്കുന്ന വഴി അല്ല ഇവൾക്ക് പൊട്ടാസോ കൊല്ലം മേടിക്കും. നിനക്കല്ല ആനപ്പന്. മൂന്ന് രണ്ട് ബീച്ച് ഉണ്ട്. നമ്മൾ മൂന്ന് ബീച്ചിലും പോകുന്നതാണ്. ആലപ്പുഴ ബീച്ച്, ചെത്തി ബീച്ച്. ചേർത്തല മാത്രമേ ഉള്ളൂ. ആലപ്പുഴ, കോവളം. നമ്മളെ ചെത്തി ബീച്ചിനടുത്തുള്ള ചെത്തിപ്പാലം, ചെത്തിപ്പാലമാണ് കേട്ടോ. അല്പം കിഴവ് പറ്റി നമ്മൾ ചെത്തി ബീച്ച് റോഡിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബീച്ചിലേക്ക് വരണം കേട്ടോ. ബീച്ച് എടുത്ത് വൈറ്റ് ആകാശം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇതാണോ ചോന്നെ ആളില്ലെന്ന്? പിന്നെ ആളില്ലേ? ഫ്രണ്ടിൽ കാണുന്ന ബീച്ചല്ല നിന്നെ. പക്ഷേ മണലിനെ കൊണ്ട് ഇടാം ടയർ കൂട്ടി. മണലിനെ കൊണ്ട് ഇടാൻ ടയർ കൂട്ടുന്നു. കൊള്ളാം. എന്നിട്ട് ചെരുപ്പ് ഇട്ട് നടന്നാ മതി. സത്യം ചെരുപ്പിട്ടൊന്നും ഞാനില്ല അങ്ങോട്ടും. അങ്ങനെ നമ്മൾ ചെത്തി ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഒരു ശകലം വഴി തെറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ സ്ഥലത്ത് തന്നെ ചെത്തി ജീപ്പ് ആണോ അവിടെ വന്നു. ഞങ്ങളൊരു വേറെ ബാക്കി പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടുന്ന് ഒതുക്കിയിട്ടിട്ട് നമ്മള് അതൊക്കെ നമ്മുടെ ബീച്ചിലേക്ക് പോവാണ്. ചെത്തി ബീച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. ഇതാ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. അതിനകത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ കയറി ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പൈൻ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലുണ്ട് പൈൻ മരങ്ങൾ. ഒരു ബോട്ട് അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. അവരുടെ ആഗ്രഹം അല്ലേ ബീച്ച്. ബീച്ച്
അതെ, ഞങ്ങളിപ്പോ ചേറായി ബീച്ചിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ പറയാനായിട്ട് ഈ ഒരു ശാന്തമായിട്ടുള്ള ആൾക്കാർ തിരക്കുകളോ ഒന്നും ഇല്ലാത്ത, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ, തിരക്കുകളോ ഒന്നും ഇല്ലാത്ത വിശാലമായ ബീച്ചാണ്, കടൽ തീരമാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഉള്ളിലോട്ട് ഇറങ്ങിപ്പോണമെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ പിന്നെ പൈൻ മരങ്ങളുണ്ട്, പക്ഷെ അത് കുറച്ചൊക്കെ വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, ഇവിടെ വരുന്നത് നമ്മുടെ ആ ആലപ്പുഴ ബീച്ച് പോലെ വലിയ വെള്ളമോ അല്ലെങ്കിൽ അതുപോലെ കഴിക്കാനോ കുടിക്കാനോ ഒന്നും കിട്ടത്തില്ല. അതെല്ലാം കൈ കരുതിക്കോണം, ചിരിക്കണ്ടടി. അപ്പൊ അതൊക്കെ കൈ കരുതിക്കോണം. ഇങ്ങനെ ബീച്ചിലോട്ട്, ഈ ഒരു ബീച്ച് എന്ന് പറഞ്ഞത് ശാന്തതയാണ്. അതായത് ഒരുപാട് ആൾക്കാർ തെക്കും തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഈ ബീച്ചിനുള്ളത്. അപ്പൊ എന്തായാലും ശരി, കുഞ്ഞുങ്ങളെ കൊണ്ട് ഏതാണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു എനിക്ക് തോന്നല്ലേ. ഒന്ന്, നമ്മള് നമ്മുടെ അമ്പൽപ്പാടം കാണാൻ പോയി, പിന്നെ ബേഡ് സാഞ്ചുറി നമ്മുടെ കുമരകത്ത്, പിന്നെ ഈ ചെത്തി ബീച്ച്. ചെത്തി ബീച്ച് എന്നാണ് ഇത് പറഞ്ഞത് കേട്ടോ. ചെത്തി ബീച്ചിൽ വന്നു നന്ദു. അപ്പോ സാനിയ വന്നേ, ഇന്നത്തെ ഈ ട്രിപ്പ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ചുമ്മാ നിന്ന പങ്കോച്ച, അവളും മുങ്ങിപ്പോയി. നന്ദു എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പൂസ പറടാ, സാനിയ അപ്പൊ പറടാ, അപ്പൂസ പറടാ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇനിയും കുളി, അവള് അല്പസ്വല്പം വെള്ളം ഉപ്പുകളൊക്കെ കുടിച്ചിട്ട് നിക്കണം. ഇനി ഇനി അവ കുളിക്കാൻ പോകണോ പറയണം? ആ ഞാൻ സമ്മതിക്കല്ല. മതി മതി മതി, എന്തായാലും ശരി, നമുക്ക് അടുത്ത വീഡിയോ കണ്ടത് എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ചെറിയ പണി കിട്ടിയേ, ഇത് വാലല്ല കേട്ടോ, ഇതെന്റെ വാലാണ്. ഇതുകൊണ്ട് അവിടെ കാണാവോ, അവിടെ തല കാണാല്ലേ. സംഭവം എന്നാന്നറിയാവോ, ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. അതായത് ഇവിടെ ഈ നമ്മുടെ കടലിൽ ഇറങ്ങി അമ്മ ഡ്രസ്സ് മുഴുവൻ അഴുക്കായി. ഞാൻ പിന്നെ പോയി വേറെ ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വന്ന് അമ്മരെ മാറിക്കുകയാണ്. ഇതേടെ ഇരിക്കുന്ന ഒരു ഭ്രാന്തി, ഞാൻ വല്ല പറയും ചിരി. ആ ഗൈസ് പറയൂ, ഗൈസ് പറയൂ. എല്ലാം കൈന്ന് പോയി. ഏ ഗൈസ് ഗൈസ് അങ്ങനെ എല്ലാം സെറ്റായി പോയിരിക്കണ് ഗൈസ്. അങ്ങനെ അമ്മ മാറിക്കൊണ്ടിരിക്കണ, ഈ മോക്കൂടെ ഡ്രസ്സ് മാടിച്ചിട്ടുണ്ട്. നന്നായിടി, അത് കിട്ടിയില്ല കേട്ടോ നീ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഔട്ടറോ പറഞ്ഞെങ്കിലും ഇത്രയും ഒരു വാലൂടെ ഇത് എന്താണ്ടായ ഒരു സംഭവമാണ്. ഞാനിവിടെ 2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് ഈ സാധനം എല്ലാം മേടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വരുന്നവർ കയ്യിലൊരു ജോഡി ഡ്രസ്സ് കൂടെ കരുതുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൈ കരുതണം, ഡ്രസ്സ് കൈ കരുതണം, വെള്ളം അതുപോലെ ഭക്ഷണം ഒക്കെ കൈ കരുതുന്നത് നല്ലതായിരിക്കും. ഓക്കെ.